ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. നാം ഒരു ബിസിനസ് ചെയ്യുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിച്ച ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലെ ആവശ്യകത. പലപ്പോഴും പല പ്രൊഡക്റ്റുകൾക്കും അല്ലെങ്കിൽ പല ബിസിനസ്സുകൾക്കും പ്രോഫിറ്റ് മാർജിൻ വളരെ കൂടുതലായിരിക്കും, എന്നാൽ അവയുടെ ഡിമാൻഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത്തരം ബിസിനസ്സിലേക്ക് നമ്മൾ പോകാതെ ആളുകൾക്ക് കൂടുതൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മാർക്കറ്റ് കൈയടക്കുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ മാസ്കും സാനിറ്റൈസറും പൾസ് ഓക്സിമീറ്ററും ഒക്കെ മാർക്കറ്റ് കൈയടക്കിയിരിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇത്തരം പ്രൊഡക്റ്റുകൾ, അതായത് മാസ്കും സാനിറ്റൈസറും പൾസ് ഓക്സിമീറ്ററും ഒക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് എത്രമാത്രം ഉപയോഗിച്ചിരുന്നെന്ന്, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. കാരണം ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇത് സഹായകമാകും. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പേപ്പർ ബാഗ് അല്ലെങ്കിൽ പേപ്പർ കവറുകൾ. ഹോസ്പിറ്റൽ ഫാർമസികൾ, ബേക്കറികൾ, ടെക്സ്റ്റൈൽസ്, മറ്റു ചെറുകിട ഷോപ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. എന്നാൽ കേരളത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒത്തിരി ചെറുകിട പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി, പക്ഷേ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുവാൻ ഇത്തരം യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. വളരെ സിമ്പിളായിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി ചെയ്യുവാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ്സാണിത്. ഇനി നമുക്കിതിൻ്റെ കേരളത്തിലെ സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇത്തരം പേപ്പർ ബാഗുകളുടെ അല്ലെങ്കിൽ പേപ്പർ കവറുകളുടെ ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ ധാരാളമുണ്ട്. പക്ഷേ അവയൊന്നും കേരളത്തിലെ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് ആശ്രയിക്കുന്നത്. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയത് മുതൽ മുൻപത്തതിനേക്കാളും 5 ഇരട്ടിയോളം പേപ്പർ കവറുകൾക്ക് ആവശ്യം കൂടിയിട്ടുമുണ്ട്. വളരെ നല്ല രീതിയിൽ ആസൂത്രിതമായി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുവാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണിത്. പല ചാനലുകളിലും ഈ ഒരു പേപ്പർ ബാഗിനെക്കുറിച്ച്, ഇതുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല ആളുകളും പലവട്ടം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ബാഗിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യമായി ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽസ് പേപ്പർ ക്രാഫ്റ്റുകളാണ്. ഇന്ന് മാർക്കറ്റിൽ 2-3 കളറുകളിലായിട്ട് ഇത്തരം പേപ്പർ ക്രാഫ്റ്റുകൾ ലഭ്യമാണ്. നമുക്കറിയാവുന്നൊരു സംഗതിയാണ്, നമ്മുടെ നാടുകളിൽ ഇത്തരം പേപ്പർ കവറുകൾ അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ ബ്രൗൺ കളറിലുള്ളതാണ്. വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള, അതായത് വ്യത്യസ്ത GSM-ലുള്ള പേപ്പർ റോളുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇവയുടെ GSM അനുസരിച്ച് ഇവയുടെ റേറ്റിൽ വ്യത്യാസം വരുന്നതാണ്. ഒരു ആവറേജ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 20 രൂപ മുതൽ 25 രൂപ വരെ ഇത്തരം പേപ്പർ റോളുകൾക്ക് വരും. അതുപോലെ തന്നെ പിന്നെ ആവശ്യമുള്ളത് പേപ്പർ ഗമ്മുകളാണ്. ഇന്ത്യ മാർട്ട് പോലത്തെ സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഗമ്മുകൾ ബൾക്കായി നമുക്ക് പർച്ചേസ് ചെയ്യുവാൻ കഴിയും. ഏകദേശം കിലോയ്ക്ക് 30 രൂപ വരെ ഇത്തരം ഗമ്മുകൾക്കുള്ളൂ. അതുപോലെ തന്നെ പേപ്പർ ബാഗുകളുടെ നിർമ്മാണത്തിന് പിന്നീട് ആവശ്യമായി വരുന്നത് പ്രിൻറ്റിംഗ് ഇങ്കുകളാണ്.
വ്യത്യസ്ത കളറുകളിൽ ഇത്തരം ഇങ്കുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. കിലോക്ക് 100 രൂപ മുതൽ 150 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ പ്രധാനമായും ഈ 3 റോ മെറ്റീരിയൽസാണ് പേപ്പർ ബാഗുകളുടെ അല്ലെങ്കിൽ പേപ്പർ കവറുകളുടെ നിർമ്മാണത്തിന് നമുക്ക് ആവശ്യം വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ റോളുകളുടെ GSM അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാകുമെങ്കിൽ കൂടി നമ്മുടെ ലേബർ എക്സ്പെൻസും ഇലക്ട്രിസിറ്റി എക്സ്പെൻസും ട്രാൻസ്പോർട്ടേഷണൽ എക്സ്പെൻസും അടക്കം 1 കിലോഗ്രാം പേപ്പർ കവർ നിർമ്മിക്കുവാൻ ഏകദേശം 35 രൂപ നമുക്ക് എക്സ്പെൻസ് വരും. എന്നാൽ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് 42 രൂപ മുതൽ 45 രൂപ വരെയാണ്. അതായത് 1 കിലോ നമ്മൾ മാർക്കറ്റിൽ ഇറക്കി വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 10 രൂപയോളമാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ട ആ മെഷീൻ ഉപയോഗിച്ച് 1 മണിക്കൂറിൽ 18,000 പേപ്പർ ബാഗുകൾ വരെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. ഇത് അവരുടെ ബേസിക് മോഡലാണ്, അതായത് ഏറ്റവും ചെറിയ മെഷീനാണ്. 240,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 40 GSM മുതൽ 80 GSM വരെയുള്ള പേപ്പറുകൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 6x9 cm സൈസിലുള്ള കവർ മുതൽ 14x22 cm സൈസിലുള്ള കവറുകൾ വരെ ഈ ഒരു മെഷീനിലൂടെ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും. ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ള ഈ ഒരു മെഷീൻ നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെഷീനാകുമ്പോൾ നമ്മുടെ വീട്ടുകാരെ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് പരിശോധിക്കാം. മിക്കവാറും എല്ലാ ബിസിനസ് ആശയങ്ങൾ പറയുമ്പോഴും ചില ആളുകൾ മാർക്കറ്റിംഗ് സെക്ഷനിൽ വിമർശിക്കാറുണ്ട്. പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്ന്. ശരിയാണ്, ഇതെല്ലാം മാർക്കറ്റിംഗ് ബേസ് ചെയ്തുള്ള ബിസിനസ്സുകളാണ്. വളരെ സിസ്റ്റമാറ്റിക്കായി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരം മാർക്കറ്റിങ്ങിന് പ്രാധാന്യമുള്ള ബിസിനസ്സിൽ വിജയിക്കുവാൻ കഴിയൂ. അപ്പോൾ ഇത്തരം ബിസിനസ്സുകളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് താല്പര്യം കൂടെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. മാർക്കറ്റ് പിടിക്കുവാൻ വേണ്ട ടെക്നിക്കുകൾ നിങ്ങൾ സ്വയം രൂപപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരം ബിസിനസ്സുകളിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പേപ്പർ ബാഗുകൾ ഹോസ്പിറ്റലുകൾ, ബേക്കറികൾ, ടെക്സ്റ്റൈൽസുകൾ, ഫാൻസി കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി ചെറുതും വലുതുമായ ഷോപ്പുകളിലേക്ക് ആവശ്യമുണ്ടായിരിക്കും. അവരിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ വഴിയും ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റുണ്ട്. ആ ഓൺലൈൻ സംവിധാനവും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ്സുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ഇതിനുവേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിട്ടേണ്ടതായിട്ടുള്ള ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, GST, അതുപോലെ തന്നെ ഫയർ NOC എന്നിവ സംരംഭകൻ നേടിയിരിക്കണം. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ഒരു മെഷീനറിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു മെഷീനറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവരുമായി ചോദിച്ചറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.